നമസ്കാരം. കേരളത്തിൽ ഏത് ആഘോഷം വന്നാലും ഓണമാട്ടെ, വിഷു ആട്ടെ, ക്രിസ്മസോ അല്ലെങ്കിൽ ഈസ്റ്ററോ മൊഹറമോ വലിയ പെരുന്നാളോ ചെറിയ പെരുന്നാളോ ഒക്കെ വന്നാൽ തന്നെ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് ഇടതുപക്ഷ പ്രൊഫൈലുകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. അവർ മൂന്ന് നാല് പേരെയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇവരെല്ലാം കൂടെ സാഹോദര്യമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നു. അപ്പം ഈ തീം ഇത് തന്നെയായിരിക്കും. ആൾക്കാർ മാത്രം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മുസ്ലിമായിട്ട് അഭിനയിക്കുന്നവൻ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യാനി കുട പിടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കാവലായിട്ട് ഒരു ഹിന്ദു വേഷധാരി ഇപ്പുറത്ത് നിൽക്കുന്നു. ഇത് ആദ്യമൊക്കെ കാണുമ്പോൾ രസമായിരുന്നു, പക്ഷേ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പ്രഹസനം പോലെ മതേതരം ആണ് എന്ന് കാണിക്കാൻ വേണ്ടി, മതേതരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രഹസനം ആവർത്തിച്ചു കൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ ഇത് കാണുന്നവരെ വല്ലാതെ ബോറടിപ്പിച്ചു, ചെടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അവർ ഈ ഓണത്തിനും ഇതേപോലെ തന്നെ ഒരു കലാപരിപാടി വരുന്നു. നമ്മുടെ ബോജെ എന്ന് പറഞ്ഞ ഒരാൾ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ മാവേലി വേഷമൊക്കെ കിട്ടി അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് അതിനെപ്പറ്റിയൊന്നും അല്ല പറഞ്ഞു വരുന്നത്. ഈ ഓണത്തിന് മുമ്പ് തന്നെ മാവേലി വേഷം കെട്ടി ഒരാൾ നിൽക്കുന്നു, അതിൻ്റെ ഇപ്പുറത്ത് ഒരു മുസ്ലിം വേഷധാരി, അതിൻ്റെ ഇപ്പുറത്ത് ഒരു കുരിശും പിടിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വേഷധാരി. എന്തുകൊണ്ട്, എന്നു മുതലാണ് ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ കുരിശും ചുമന്നുകൊണ്ട് നടക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അവർ സാധാരണ ഒരു മാലയിൽ അറ്റത്ത് ചെറിയൊരു കുരിശൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നടക്കുമായിരുന്നു, പക്ഷേ കുരിശും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുവരെ അവർ കാണിച്ചു തന്നു. ഇതിനിടയ്ക്ക് വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ഇങ്ങനെ കുറേ കാലം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഈ മൂന്ന് വേഷധാരികളായിരുന്നു ആണിൻ്റെ വേഷത്തിലും പെണ്ണിൻ്റെ വേഷത്തിലും എല്ലാം ഇവർ ഫോട്ടോഷൂട്ട് നടത്തി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നാൾ മുമ്പേ വളരെ ആശ്ചര്യകരമായിട്ട് ആ കൂട്ടത്തിൽ ഒരു സിഖുകാരനെ കൂടെ അവർ വെച്ചു. എന്തിനാണോ എന്തോ, അങ്ങനെ നാല് പേരായി, ഹിന്ദുവായി, ക്രിസ്ത്യനായി, മുസ്ലിമായി, ഒപ്പം ഒരു സിഖുകാരനെ കൂടെയായി. ഇനി ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സംഗതി എന്തെന്നല്ലേ, ഇവർ ഈ പരിപാടി ഓണത്തിനും കാണിക്കും എന്നറിയാവുന്ന വേറെ ചില ആളുകൾ വേറൊരു ഫോട്ടോഷൂട്ടുമായിട്ട് വന്നു. സംഗതി ഇതാ കണ്ടു നോക്കുക, രസമാണ്. ഈ ഇതാണ് സംഗതി: ഹിന്ദു വേഷധാരി, ക്രിസ്ത്യൻ വേഷധാരി, മുസ്ലിം വേഷധാരി ഈ മൂന്നിനെയും ഒരു തെങ്ങിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് രണ്ടുപേര് തല്ലുന്നതായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. എങ്ങനെയുണ്ട്? ഇനി മേലാൽ ഇതേപോലുള്ള പരിപാടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫോട്ടോഷൂട്ടാണ്, ഇനി ശരിക്കും നിന്നെയൊക്കെ പിടിച്ച് കെട്ടിയിട്ട് തല്ലും എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കാനാണ് എന്ന് തോന്നുന്നു ഈ സംഗതി. എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. മനുഷ്യൻ സഹിയിട്ട് അവസാനം നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വന്നതാണ്. ഇതൊരു സൂചന മാത്രമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇനിയും ഇതുപോലുള്ള പരിപാടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും നിന്നെയൊക്കെ തെങ്ങി പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇതേപോലെ കവളം മടലിന് അടിക്കേണ്ടി വരും എന്നുള്ളൊരു ഒരു സൂചനയാണെന്ന് തോന്നുന്നത്. എന്തായാലും സംഗതി ഭയങ്കര അടാറ് ഹിറ്റായിട്ടുണ്ട്, ഒരുപാട് വൈറലായി സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. കാണുന്നവരിൽ തന്നെ ഒരു ചിരി ഉണർത്തുന്ന ഒരു ഫോട്ടോ തന്നെയാണിത്. നിങ്ങൾ കണ്ടു നോക്കും. ഒരുപക്ഷെ ഇതിന് മുമ്പുള്ള ഈ ഫോട്ടോഷൂട്ടുകളൊക്കെ നിങ്ങളും കണ്ടു കാണും. നിങ്ങൾക്ക് തന്നെ ചിലപ്പോഴൊക്കെ മടുത്തിട്ട് ചോദിച്ചു കാണും, എന്തൊരു പ്രഹസനമാണ് സജി ഇന്നൊക്കെ, നിങ്ങൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളാലെ ചോദിച്ചു കാണുന്ന ഒരു സംഗതിയാണ്. എന്തായാലും ഇതോടുകൂടിയെങ്കിലും ഇത്തരം പ്രഹസനങ്ങൾ ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.